ആയിരം വീടുകളിൽ പച്ചക്കറിയും മാവും എത്തിക്കുന്ന പദ്ധതിക്ക് സമാപനമായി. കള്ളിക്കാട് മുണ്ടവൻകുന്നിലാണ് പദ്ധതി സമാപിച്ചത്. യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയറിൻ്റെ നേതൃത്വത്തിലാണ് ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നത്. COVID-19 തുടങ്ങിയ കാലം മുതൽ തന്നെ വിവിധ സേവന പ്രവർത്തനങ്ങളുമായി കള്ളിക്കാട് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ സജീവമായിരുന്നു. ആരും കടന്നു ചെല്ലാത്ത മേഖലകൾ പോലും തങ്ങൾക്കെത്താനായെന്ന് യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ പ്രവർത്തകർ അവകാശപ്പെട്ടു. വിവിധ വ്യക്തികളുടെ സഹകരണത്തോടുകൂടിയാണ് 1000 വീടുകളിൽ പച്ചക്കറിക്കിറ്റും മാവും എത്തിക്കുന്ന പദ്ധതി പൂർത്തിയാക്കിയത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അലക്സ് ജെയിംസിൻ്റെ നേതൃത്വത്തിലാണ് ചിട്ടയായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. കള്ളിക്കാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സനൽ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള മികച്ച ഒരു ടീമും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു. മണ്ഡലം സെക്രട്ടറി ബിബിൻ സുദർശനും ഇതിൽ പങ്കാളികളായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയചന്ദ്രൻ്റെ മേൽനോട്ടത്തിലാണ് ഇത്ര ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യുക്കുട്ടിയും ഇദ്ദേഹത്തിന് പിന്തുണയേകി. മുണ്ടവൻകുന്നിൽ നടന്ന സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർ ഷാ ഉദ്ഘാടനം ചെയ്തു. KPC നിർവാഹക സമിതി അംഗം AK ശശി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ CP തുടങ്ങിയവരും പങ്കെടുത്തു. ഇവരോടൊപ്പം നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് വട്ടപ്പറമ്പിൽ, പരിപാടിക്ക് സഹായം നൽകിയ ഡോക്ടർ യദുകൃഷ്ണൻ, മഞ്ജു തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച യൂത്ത് കെയർ പ്രതിസന്ധിയിൽ യുവതയുടെ കരുതൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കെയർ എന്ന പരിപാടി കേരളത്തിലുടനീളം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഈ ലോക്ക്ഡൗണിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർ, മറ്റ് ജോലിക്കൊന്നും പോകാൻ കഴിയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവരെ തേടി അവരുടെ അരികിലെത്തി യൂത്ത് കോൺഗ്രസിന് കഴിയുന്ന തരത്തിൽ ഒരു ചെറിയ സഹായം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പ്രദേശം കേന്ദ്രീകരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അലക്സിൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിരവധിയായിട്ടുള്ള സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും ഭക്ഷണവും മരുന്നും, അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കായി നിരവധിയായിട്ടുള്ള അവർക്ക് കളർ പെൻസിലും ബുക്കും ഒക്കെ നൽകിക്കൊണ്ട് ഈ പ്രതിസന്ധി സമയത്ത് അവർക്കൊരു കരുതലായി, ഒരു കൈത്താങ്ങായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ മണ്ഡലത്തിൽ 1000 പേർക്ക് പച്ചക്കറിയും ദോശമാവും നൽകുന്ന പരിപാടിയുടെ സമാപനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഇതിനെല്ലാ പിന്തുണയും നൽകുന്നത് ഏറെ ബഹുമാനനായിട്ടുള്ള നമ്മുടെ ഡോക്ടർ കൂടിയായിട്ടുള്ള യദുകൃഷ്ണൻ. അദ്ദേഹം ഒരു മെഡിക്കൽ രംഗം, ഒരു ഈ സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ രംഗത്തുനിന്ന് പുറത്ത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൗരൻ എന്ന നിലയിൽ വളരെ കൃത്യമായ സജീവമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി സാധാരണക്കാരെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിനൊപ്പം വേണ്ട സഹായങ്ങൾ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമം ഈ ഭാഗത്തുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യങ്ങൾ ഞാൻ ഈ സാഹചര്യത്തിൽ അറിയിക്കുകയാണ്. പാലക്കാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഈ കോവിഡ് ബാധിച്ചതിന് ശേഷം നിരവധി പ്രവൃത്തികളാണ് നടന്നുകൊണ്ട് വരുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ നെയ്യാർഡാമിലെ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരെ സ്വീകരിച്ചു. വിവിധ സ്ഥലങ്ങളിലും മാസ്കുകൾ എത്തിച്ചു ഉദ്യോഗസ്ഥന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും. അതിനുശേഷമാണ് ഏറ്റവും ബൃഹത് പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഈ 1000 കുടുംബങ്ങൾക്ക് ദോശമാവും മലക്കറി കിറ്റും കൊടുക്കുന്ന, പച്ചക്കറി കിറ്റും കൊടുക്കുന്ന ഒരു പ്രവൃത്തി. യഥാർത്ഥത്തിൽ തുടങ്ങിയപ്പോഴൊക്കെ നമ്മളൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു 1000 പേർക്ക് കൊടുക്കാൻ കഴിയുമെന്ന്. പക്ഷേ ശ്രീ അലക്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ സീരിയസ് ആയിട്ട് പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട്, സ്പോൺസർമാരെ കണ്ടെത്തി ഇന്ന് 1000 പ്രവൃത്തി നടത്താൻ വേണ്ടി മുൻകൈയെടുത്ത അലക്സ് ജെയിംസ് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സനൽ, നമ്മുടെ വൈസ് പ്രസിഡന്റ് സനൽ ഉൾപ്പെടെ അതിന് സഹകരിച്ച കോൺഗ്രസിൻ്റെ
കെ പി സി നിർവാസമോ സമിതി അംഗം എ കെ ശിയെന്നുണ്ട്, അതുപോലെ മണ്ഡലം പ്രസിഡന്റ് മാത്തുക്കുട്ടിയുണ്ട്, അതുപോലെ ജില്ലാ സെക്രട്ടറി അരുൺ സി പി ഉണ്ട്, അതുപോലെ വട്ടപ്പറമ്പിൽ സുരേഷ് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ജനപ്രതിനിധികൾ ചിത്ര, ഉദയൻ, ശശീന്ദ്രൻ, ലത, അതുപോലെ സദാശിവം കാണി തുടങ്ങിയ ആൾക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ജനകീയമായിട്ടാണ് ഈ പദ്ധതി നടത്തിയത്. ആ പദ്ധതി നടത്തിയതിന് അത് വളരെ നല്ല രീതിയിൽ സമാപിച്ചതിന് ഇതിന് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ചുണക്കുട്ടന്മാരെ പ്രവർത്തകരെയും കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇപ്പോഴത്തെ ഈ കോവിഡ് പറഞ്ഞു വിളിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആദ്യമായി ഇവിടുത്തെ നമ്മുടെ അലക്സാണ് എന്നെ സമീപിക്കുന്നത് ഇവിടുത്തെ ഹോമിയോ ഇമ്മ്യൂൺ ബൂസ്റ്റർ മെഡിസിൻസ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആ വിതരണത്തിലാണ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നതും അതിൻ്റെ ഭാഗമായി ഏതാണ്ട് 500 കുടുംബങ്ങൾക്ക് ഹോമിയോ ഇമ്മ്യൂൺ ബൂസ്റ്റർ എത്തിക്കുന്നതിലേക്ക് വേണ്ടി സാധിച്ചു. അതിലേക്ക് ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആണ് ഇവിടുത്തെ വളരെ പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് അറിയിക്കുകയും, അപ്പോൾ അതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ ഡോക്ടറാണെങ്കിൽ കൂടെ നമ്മുടെ ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി എന്നുള്ള ഒരു നിലയിൽ അവരെല്ലാവരെയും സഹായിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും ഒത്തുചേർന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സഹായത്തോടു കൂടി തന്നെ വളരെയധികം 1000 കുടുംബങ്ങൾക്കുള്ള കിറ്റ് എത്തിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ നിർവഹിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് അലക്സ് സേറിന് വളരെയധികം ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്.